അസ്സലാമു അലൈക്കും. ഞാൻ അസ്ലം. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് എൻ്റെ വീട്. ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. UAE ഇപ്പോൾ വലിയൊരു വെള്ളം വന്നു, നല്ല മഴ പെയ്തു. സാധാരണ UAE വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നിൽക്കും, പിന്നെ അത് അങ്ങ് പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ഇവിടെ ഒരു വെള്ളം ഇല്ല എന്ന അവസ്ഥ സാധാരണ വരിക, കാരണം അത്രയും വെയിലും ഇവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണല്ലോ. പക്ഷേ ഇത് കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രം, UAE ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയും വലിയൊരു വെള്ളം UAE വന്നിട്ടില്ല. അതും എല്ലാ ഭാഗത്തും ഏകദേശം വെള്ളം കയറി, നല്ലൊരു പ്രയാസത്തിൽ തന്നെ ആയി. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ അത്ഭുതം എന്ന് പറയാൻ ഒരുപാട് സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾ, നമുക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെള്ളവും വെള്ളപ്പൊക്കവും ഒന്നൊരു പുതിയ സംഗതിയല്ലോ. നമ്മൾ അതിൻ്റെതായ ഒരു കോർഡിനേഷനൊക്കെ നമ്മൾ ചെയ്തു. ഇപ്പോൾ എൻ്റെ പേര് ഖലീജ് ടൈംസിൽ മെൻഷൻ ചെയ്തിട്ടാണ്. അപ്പം ഖലീജ് ടൈംസിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി അവർ അവിടുന്ന് റിപ്പോർട്ടർ പിന്നെ എന്നെ കോൾ ചെയ്തപ്പോൾ ഞാൻ അവരുടെ ഇതൊക്കെ വലിയ സംഗതിയാണോ, ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കോർഡിനേഷനും അല്ലെങ്കിൽ നമ്മൾ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നതെന്നും അതൊക്കെ നമ്മുടെ രക്തത്തിൽ, മലയാളിയുടെ രക്തത്തിൽ ചേർന്ന ഒരു സംഗതിയാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പിന്നെ ഈ ഇത്തരം വെള്ളം വന്നപ്പം എല്ലാവരുടെ അടുത്തും വാഹനങ്ങളുണ്ട്, എല്ലാവരുടെ അടുത്തും മണിയുണ്ട്, ക്യാഷിനൊന്നും അല്ല ഇവിടെ പ്രശ്നം ഉണ്ടായത്. ഈ ജംഗ്ഷനുകളെല്ലാം, മെയിൻ റോഡുകളെല്ലാം ഫ്ലഡഡായി. ഇവിടെയൊക്കെ വെള്ളം വന്നു, മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആർക്കും മൂവ് ചെയ്യാൻ പറ്റാത്ത. എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്തത് പിന്നെ ട്രാൻസ്പോർട്ടേഷനായിരുന്നു നമ്മൾ ഏറ്റവും ആദ്യത്തെ നമ്മുടെ പ്രശ്നമായിട്ട് വന്നത്. കാരണം എയർപോർട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്, റൂമിലേക്ക് എത്താൻ പറ്റാത്തവർ, റൂമിലുള്ളവർ ഓഫീസിൽ പോയവർ തിരിച്ചു വരാൻ പറ്റുക, അങ്ങനെ. കാരണം നമുക്കൊരു പിന്നെ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, UAE വെള്ളം വന്നാൽ റോഡിൽ എത്ര വരെ കയറും നമുക്കറിയാം. അപ്പോൾ ഇത്ര കയറിയാൽ നമുക്ക് വണ്ടി എടുത്തും പോയി, SUV വണ്ടികളടക്കം പോകാൻ പറ്റാത്ത, മൂവ് ചെയ്യാൻ പറ്റാത്ത ഒന്നാമത്തെ നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്തത് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പം ഈ മലയാളികൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ്, ഖലീജ് ടൈംസിലെ റിപ്പോർട്ടർ അതിൽ തന്നെ കേരളൈറ്റ് എന്നാണ് കൊടുത്തത്. കാരണം മലയാളികൾ ഉണ്ടാക്കിയൊരു ഒരു സംഭവമാണ് ഈ വാട്സപ്പ് കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് മുനീർ അൽ വഫ, അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. പക്ഷേ ആ ഗ്രൂപ്പിലേക്ക് പിന്നെയും, കാരണം വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കപ്പാസിറ്റിയൊക്കെ കഴിഞ്ഞ് ഗ്രൂപ്പ് 1, 2, 3, 4, 5 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൂപ്പുകൾ വരുന്നു, എല്ലാവരും ജോയിൻ ചെയ്യുന്നു. നമ്മൾ റെയിൻ റിലീഫ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൽ നമുക്കറിയാലോ 200-ഓളം രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത കൾച്ചറുള്ളവർ ഒരുമിച്ച് ചേർന്ന ഒരു സ്ഥലമാണ് UAE. അപ്പോൾ ഇവിടെ എല്ലാവരും അതിലേക്ക് ചേരുകയാണ്. എന്നിട്ട് എല്ലാവരും അതിൻ്റെ വോളണ്ടിയേഴ്സായിട്ട് സെൽഫായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ എനിക്ക് തോന്നിയത്, എൻ്റെ റൂമിൽ രണ്ടുപേർക്ക് താമസിക്കാമല്ലോ, ഈ ഏരിയയിൽ ആരെങ്കിലും പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷന് ഒരു പിന്നെ പ്രയാസം വന്നപ്പോഴാണ് നമ്മൾ ഈ അക്കോമഡേഷൻ്റെ കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ അക്കോമഡേഷന് വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ഹോട്ടൽസ് നോക്കും, ഇവിടെ ഹോട്ടൽസ് ഉണ്ട്, പക്ഷേ ഹോട്ടൽസ് എല്ലാം ഫുള്ളാണ്. അപ്പം ആർക്കും പിന്നെ മൂവ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം വാഹനങ്ങൾ സേഫായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തുള്ള സ്ഥലത്ത് താമസിക്കുക, ഇന്ന് ആരും മൂവ് ചെയ്യണ്ട എന്നുള്ളൊരു ഒരു മെസ്സേജ് നമ്മൾ ഗ്രൂപ്പിലൂടെ കൺവേ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുകയാണ്, ആരെങ്കിലും ഒരു തയ്യാറുണ്ടോ അക്കോമഡേഷന് വേണ്ടിയിട്ട്, ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേര്, എൻ്റെ റൂമിൽ രണ്ട് പേരുണ്ട് താമസിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിൽ 5 പേർക്ക് താമസിക്കാം, അങ്ങനെ ഒരുപാട് പിന്നെ വ്യത്യസ്തമായ ലൊക്കേഷനിൽ അക്കോമഡേഷൻ, ഫ്രീ അക്കോമഡേഷൻ, അങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ്. കാരണം ഇവിടെ ഫ്രീ കൊടുക്കുന്ന ആളും ഫ്രീ വാങ്ങുന്ന ആളും നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇവിടെ എല്ലാവരും ഫിനാൻഷ്യലി അവർക്കൊക്കെ കഴിവുള്ളവരാണ്, സാമ്പത്തിക കഴിവുള്ളവരാണ്. പക്ഷേ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അക്കോമഡേഷന് വരികയാണ്. അപ്പം ഈ വരുന്ന ആൾ, ഈ അക്കോമഡേഷന് കൊണ്ടുവരുന്ന ആളിനെ അറിയില്ല, എത്രയോ പേര് അക്കോമഡേഷൻ കിട്ടുന്നു. അപ്പോൾ ഈ കിട്ടുന്ന ആളിന് അറിയില്ല ആരാണ് എനിക്ക് അക്കോമഡേഷൻ തരാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ ആ ഫ്ലാറ്റിലേക്ക് പോകുന്ന, അവിടെ താമസിക്കുന്ന, അങ്ങനെയാണ് കഴിഞ്ഞ 2 ഡേയ്സ്. ഇതായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഒരുപാട് 10-40 ലൊക്കേഷനുകളിൽ നമ്മൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു. പല ആളുകളും സെൽഫ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ കൊടുക്കാം, കാരണം ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരും, ഞാനിവിടെ സ്റ്റക്കാണ്, ഞാൻ ഷാർജയിൽ സ്റ്റക്കാണ്, ഞാൻ റോളയിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ ദുബായിൽ ഇന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ടെർമിനലിൽ 2 അവിടെ സ്റ്റക്കാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾ പറയും എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, ഇങ്ങനെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട്. കാരണം ഇവിടെ മതത്തിൻ്റെ വേലിക്കെട്ടുകളോ അല്ലെങ്കിൽ വേറെ ഭാഷ ഒന്നുമില്ല, എല്ലാവരും അവർക്ക് അവർ ഫുഡ് കൊടുക്കുന്നു, അവിടെ താമസിക്കുന്നു, ഇപ്പോഴും സ്റ്റിൽ താമസിക്കുകയാണ്, കാരണം അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, വെള്ളം ഇറങ്ങിയിട്ടില്ല. ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഒരുപാട് കോൾസ് വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴാണ്, ഈ അക്കോമഡേഷൻ്റെ കാര്യം പ്രൊവൈഡ് ചെയ്ത് ഇത് ഗ്രൂപ്പിലൊക്കെ വൈറലായി, അപ്പോഴാണ് ഈ ന്യൂസൊക്കെ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ അക്കോമഡേഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഫുഡാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ആളുകൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത്രയും ഫ്ലാറ്റിൻ്റെ താഴെ വെള്ളമാണ്, വണ്ടി എടുക്കാൻ പറ്റില്ല, ആർക്കും
വെള്ളം അങ്ങോട്ട് വെള്ളം കടന്ന് അങ്ങോട്ട് എത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ വോളണ്ടിയേഴ്സിൻ്റെ സർവീസാണ്. അപ്പം ഇപ്പോൾ ഫുഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് ഫ്രീ ഫുഡ് വേറെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ മൂന്ന് പിന്നെ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഇതിൻ്റെ കോർഡിനേഷനാണ്, കോർഡിനേഷനാണ് ശരിക്കും മലയാളി മലയാളിയെ സംബന്ധിച്ച് മലയാളികൾ തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ ബാക്ക് ബോൺ ആയിട്ട്. ഇത്തരത്തിലുള്ള സർവീസസ് ആവട്ടെ എല്ലാത്തിലും കേരളായിട്ട് എന്ന് പറയുന്ന മലയാളികൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നില്ല. ഇപ്പം മാത്രമല്ല എപ്പോഴും അഭിമാനം തന്നെയാണ്, പക്ഷേ നമുക്കത് അങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഫാസ്റ്റ് ആയിട്ട് ക്വിക്കായിട്ട്, കാരണം ടീം വൺ ഇതിൻ്റെ കോർഡിനേഷനാണ്, ടീം ടു ഇത് ഫുഡ് സപ്ലൈ ചെയ്യുന്നവരാണ്. ഫുഡ് സപ്ലൈ ചെയ്ത് കാരണം അവരാണ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ. കാരണം പല ചില ഏരിയയിൽ ഇപ്പം എനിക്ക് ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പം നിൽക്കുന്ന തൊട്ടടുത്ത് തന്നെ ഫുള്ള് ചുറ്റുവട്ടം വെള്ളമാണ്, അരവെള്ളത്തിൽ നീന്തി നീന്തി വേണം നമ്മൾ പോകാൻ. അങ്ങനെയുള്ള അവസ്ഥയാണ്. പലയിടത്തും നല്ല വെള്ളമാണ്, വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല, വെള്ള വാഹനങ്ങളൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. അപ്പം ഇതൊക്കെ മറികടന്നിട്ട് ആ ഒരു ഫ്ലാറ്റിൽ എത്തിച്ച് അവരാണ് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്നവർ. ഒരുപാട് പേര് അത് എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇവിടെയുള്ള KMCC ഉണ്ട്, അതുപോലെ പിന്നെ ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്, ഒരുപാട് സംഘടനകൾ SSF ഉണ്ട്, SKSSF പിന്നെ ഉപവിഭാഗങ്ങളുണ്ട്, അതുപോലെ തന്നെ വിഖായ ടീം, അങ്ങനെ ഒരുപാട് കേരളത്തിലുള്ള മലയാളി മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ കോർത്ത് ICC ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് സംഘടനകൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് കോർഡിനേഷൻ നടക്കുന്നത്. ആരും ആരെയും മാറ്റി നിർത്തിയിട്ടൊന്നുമല്ല. കാരണം ചില ഏരിയയിൽ ഇപ്പം ഒരു ഇപ്പം ഇവിടുന്ന് റോള ഏരിയയിൽ നിന്ന് ഒരു സുലൈമാൻ എന്നുള്ള ആൾ ഗ്രൂപ്പിൽ ഇട്ടിട്ട് പറയും എൻ്റെ അടുത്ത് 50 ഫുഡുണ്ട്, ആരെങ്കിലും ഈ ഏരിയയിൽ പ്രയാസമുള്ളവരുണ്ട്, അപ്പോൾ ആളുകൾ പറയുന്നത് ഇന്ന ഏരിയയിൽ പോകണം, അങ്ങനെ അവിടേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ നല്ല കോർഡിനേഷൻ നടക്കുന്നു. ഒരു ടീം അത് സപ്ലൈ ചെയ്യുന്നു, ഒരു ടീം അത് പിന്നെ കുക്ക് ചെയ്യുന്നു. കുക്ക് ചെയ്യുന്നവരും പ്രധാനപ്പെട്ട സംഗതി. ഇത് ആർക്കെങ്കിലും ഒരു സ്ഥലത്ത് കുക്ക് ചെയ്ത് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം കേരളത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ സ്വഭാവം പോലെ ഒരു സ്ഥലത്ത് കുക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സപ്ലൈ ചെയ്യുന്നിടത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അതാത് ഫ്ലാറ്റിലുള്ള ആളുകൾ, അത് മലയാളീസ് മാത്രമല്ല എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ കൺട്രീസിലുള്ള ആളുകളും അവരുടെ കിച്ചണിൽ കുക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അവർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം 15 ഫുഡ് അവൈലബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ 25 ഫുഡ് എൻ്റെ റൂമിലുണ്ട് വന്നോളൂ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നു. അവിടേക്ക് ആളുകൾ വരുന്നു ആ ഏരിയ, കാരണം അവിടുന്ന് ഒരു പക്ഷേ ആ ലൊക്കേഷൻ അവർക്ക് ആർക്കും പുറത്തു പോകാനും പറ്റില്ല. അങ്ങനെ ഒരു ഐലൻഡിൽ കുടുങ്ങിക്കിടക്കുന്ന പോലെയാണ് അവരുള്ളത്. അപ്പം ഫുഡ് സപ്ലൈ നടക്കുന്നു, അക്കോമഡേഷൻ നടക്കുന്നു. ഇറ്റ് ഇസ് അമേസിംഗ് എന്ന് വെച്ചാൽ വളരെ അത്ഭുതകരമായൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് UAE. UAE ചരിത്രത്തിൽ കാരണം മലയാളി എന്നുള്ള നിലക്ക് നമുക്ക് നോക്കി കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നും. കാരണം ഒരു പിന്നെ വെള്ളത്തിൽ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് അക്കോമഡേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡ് എത്തിച്ചു കൊടുക്കുക. പക്ഷേ ഇവിടെ എല്ലാവരും ഇതിൻ്റെ പാർട്ടാവുകയാണ്. ഇവിടെ ജാതിയും മതവും നമുക്കറിയാലോ, UAE ഒരു സാഹചര്യം അങ്ങനെ തന്നെയാണ്. വ്യത്യസ്ത ജാതിയും വ്യത്യസ്ത വൈവിധ്യങ്ങളുടെ ഭൂമിയാണ്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മൂവ് ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു പിന്നെ അത്ഭുതത്തിൻ്റെ ഒരു ഒരു സന്ദർഭം കൂടിയാണ് ഇത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും സ്വപ്നത്തിൽ പോലും ഖലീജ് ടൈംസിൽ എൻ്റെ പേര് മെൻഷൻ ചെയ്യുമെന്നൊന്നും ഞാൻ അറിയിച്ചില്ല. മറ്റു പല ന്യൂസും ഇപ്പോൾ ഒരുപാട് ചാനലിൽ പിന്നെ വിളികൾ വരുന്നുണ്ട്. ശരിക്കും ഞാനൊന്നും അല്ല ഇതിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ പേരങ്ങനെ വന്നു, അതുകൊണ്ട് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ഫുഡ് ഗ്രൂപ്പിൻ്റെ ക്രിയേറ്ററായി പിന്നെ ചെറിയ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അത്ഭുതം. UAE ചരിത്രത്തിൽ ഇത് എന്നും പുതിയ ഒരു പൊൻതൂവലായിട്ട് രേഖപ്പെടുത്തപ്പെടും. സന്നദ്ധ പ്രവർത്തകർ ഒരുമിച്ച് ചേർന്നുള്ള ഈ ഒരു കൂട്ടായ്മ, യൂണിറ്റി, ഹ്യൂമാനിറ്റി, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലം കൂടിയാണിത്. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുകയാണ്. സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.